ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വെട്ടുതറ ബീച്ചിലാണ്. അപ്പോൾ വെട്ടുതറ ബീച്ചിലെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വിശാലമായിട്ടൊരു ബീച്ച് തന്നെയാണ് വെട്ടുതറ ബീച്ച്. ഇവിടെ സൈഡിലൊക്കെ മത്സ്യബന്ധനത്തിനായി പോകുന്ന ബോട്ടുകളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്നത് ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ അടുത്തൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. എൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്നൊരു വളരെ വിശാലമായിട്ടുള്ളൊരു ബീച്ചാണ്. ഉച്ച സമയമാണ്, ഇപ്പോൾ 3:30 ഉച്ച കഴിഞ്ഞ് 3:30 ആയിട്ടുണ്ട്. ഇവിടെ മത്സ്യബന്ധനത്തിനായിട്ടുള്ള ബോട്ടുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങിങ്ങായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു ടാറിട്ട റോഡ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് വരാൻ പറ്റും. നമ്മൾ വന്നത് മെയിൻ റോഡിൽ കാർ ഒതുക്കിയിട്ട് ചെറിയൊരു ഇടുക്ക് വഴി കൂടെ അകത്തോട്ട് നടന്നു വന്നു. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ആയിരിക്കും. വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. പിന്നെ കാറ്റാടി മരങ്ങളൊക്കെ സൈഡിലായിട്ട് നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് ബോട്ട് ഒതുക്കിയിട്ടുണ്ട്. ദൂരത്ത് കാണാൻ പറ്റും നമുക്ക് മത്സ്യബന്ധനത്തിനായിട്ട് പോയിട്ടുള്ള ബോട്ടുകൾ നമുക്ക് ദൂരെ നല്ല ദൂരെ കാണാൻ പറ്റും. ഒരടിപൊളി പ്ലേസാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്. ഇതുവഴി ഇങ്ങനെ ഇങ്ങനെ അവിടെ പോകേണ്ട ഇതുവഴി അങ്ങോട്ട് പോകാൻ പറ്റും. നമുക്ക് അതുവഴി മെയിൻ റോഡ് അതുവഴി വരാൻ പറ്റും. പിന്നെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ തിരക്കോ കച്ചവട സ്ഥാപനങ്ങളോ അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. ഇവിടെ വന്ന് കുറച്ച് നേരം കാറ്റുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വീട്ടിലേക്ക് പോകട്ടോ. ഇന്നത്തെ വീഡിയോയിൽ വെട്ടുതറ ബീച്ചിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ് ഇത്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്തിന് അടുത്തായിട്ട് വരും ഈ വെട്ടുതറ ബീച്ച്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 17 കിലോമീറ്ററാണ് വെട്ടുതറ ബീച്ചിൽ എത്താനുള്ള ദൂരം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ വിവരങ്ങളുമായിട്ട് കാണാം. ഒരു ബൈ.